പണക്കാരൻ ചേട്ടാ, നല്ല ചൂടുള്ള ഒരു ചായയും എടുത്ത് പാലൊക്കെ നന്നായിട്ട് ഒഴിച്ച് നല്ല കടുപ്പത്തിൽ മധുരമൊക്കെ ഇട്ട് നല്ല സൂപ്പർ ഒരു ചായയും എടുക്ക. നമ്മുടെ മോട്ട് എവിടെ പോയി? അവൻ സൂപ്പർ സ്റ്റാർ സൂര്യകുമാറിന്റെ പുതിയ പടത്തിന്റെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുക. രാത്രി പോയി ലൈനിൽ നിൽക്കാൻ തുടങ്ങിയതാ. രാത്രിയോ? അവന്റെ തലയ്ക്കെന്താ നല്ല സൂല്ലേ? ബത്തലു ഗസീട്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ എന്റെ കയ്യിൽ എന്താണെന്ന്? സൂര്യകുമാറിന്റെ പടത്തിന്റെ ടിക്കറ്റോ? അതെ, ഇന്ന് 12 മണി തൊട്ട് 3 മണി വരെയുള്ള ഷോയാ. ടിക്കറ്റ് കിട്ടിയിട്ടും പ്രയോജനമില്ല, അത് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവും. നാളെ നമുക്ക് പുതിയ ടിക്കറ്റ് എടുക്കാം. ഓക്കെ, എനിക്ക് ഇന്ന് തന്നെ ഈ സിനിമ കാണണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഇതെന്റെ സൂപ്പർ സ്റ്റാറിന്റെ പിക്ചർ ആണ്. നമുക്ക് ഒന്നുകൂടെ ടിക്കറ്റ് എടുക്കാം. വരൂ, നമുക്കും കൂടി പോകാം. എനിക്കൊന്ന് കാണണം ഈ സൂര്യകുമാറിന്റെ വടത്തിൽ ഇതിന് മാത്രം എന്താ ഉള്ളത്. ഇത്രയും വലിയ ലൈനിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെ ടിക്കറ്റ് എടുക്കുക? ഈ തിരക്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്റെ കയ്യിൽ ഒരു അടിപൊളി കളിയുണ്ട്. നോക്കോ, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതെന്ന്. കബഡികളി എന്തായാലും ഫെയിലായി കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല ബത്തലു, നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. ഇത് കഴിക്ക് എന്നിട്ട് തുടങ്ങ്. ഈ കുട്ടികളെ പോലെ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. നാളെ സൂര്യകുമാറിന്റെ ഷൂട്ടിംഗ് നമ്മുടെ ഫുർഫുരി നഗറിൽ വെച്ചാ നടക്കാൻ പോകുന്നത്. അവിടെ വെച്ച് സൂര്യകുമാറിനെ കാണാൻ. സത്യമാണോ? നാളെ ഞാൻ സൂര്യകുമാറിനെ കാണുമല്ലോ, ഫോട്ടോഗ്രാഫ് വാങ്ങുമല്ലോ, പിന്നെ അയാളുടെ കൂടെ ഫോട്ടോ എടുക്കുമല്ലോ, എന്നിട്ട് അയാളെ ഞാൻ ഡിന്നറിന് വിളിക്കുമല്ലോ. വിളിച്ചിടത്തല്ല, ഇവൻ സൂര്യകുമാറിനെ കാണാൻ വേണ്ടി എന്തോ ചെയ്യുന്നാ തോന്നണേ. എന്താ നേരം വെളുത്തു? ഇപ്പൊ രാത്രി 1 മണിയാണ്, ഉറങ്ങ്. എന്താ ഇപ്പൊ എത്ര മണിയായി? രാവിലെ ആയിട്ടുണ്ടാവല്ലേ? ഇപ്പൊ രാത്രി 2 മണിയാണ്. ഒന്ന് കിടന്ന് ഉറങ്ങ്. നീ ഉറങ്ങുന്നുല്ല, എന്നെ ഇട്ട് ഉറങ്ങാൻ വിടുന്നുല്ല. പത്തലു, സൂര്യകുമാറിനെ കാണാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ഇവിടുന്ന് പോയി ലൈൻ നിന്നാലോ? എന്റെ മോട്ടു, അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ ലൈനിൽ നിക്കുന്നേ? കിടന്ന് ഉറങ്ങാൻ നോക്കെ പ്ലീസ്. ഇപ്പൊ എന്താ വേണ്ട? ഞാനിപ്പോ കോഴി കൂന്ന് ശബ്ദം കേട്ടു, അപ്പൊ പിന്നെ നേരം വെളുത്ത് കാണുമല്ലോ. രാവിലെ 3 മണി ആയിട്ടുള്ളൂ, ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് പ്ലീസ്. അതെ, എല്ലാവരും ഒന്ന് പുറകോട്ട് മാറി നിൽക്കൂ പ്ലീസ്. ഒന്ന് മാറി നിൽക്ക് ചേട്ടാ. എങ്ങോട്ട് പോവാ? സൂര്യകുമാറിനെ കാണുവാനാ. നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? ആ ഉണ്ട്. ആ സെക്യൂരിറ്റിക്കാരൻ എന്താ അവന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? അവൻ അവന്റെ ഡ്യൂട്ടിയാണ് ഇപ്പൊ ചെയ്തത്. പൊളിച്ചെടുത്തല്ലോ, ഈ ഹീറോനെ കാണാൻ നിസ്സാര കാര്യമല്ലെന്ന് തോന്നണേ. വന്നേ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാൻ അയാളോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇവിടുന്ന് കാണാതെ വരുന്ന പ്രശ്നമില്ല. പത്തലു, നമുക്ക് ഈ മരത്തിന്റെ മേളിൽ കയറി നിന്ന് നോക്കാം, അവിടുന്ന് നോക്കിയാൽ നല്ലോണം കാണാൻ പറ്റും. വേദിക്കുന്നു.
ഇതാണ് സൂര്യകുമാർ. നമ്മൾ കുറച്ചുകൂടെ അടുത്ത് പോവാണെങ്കിൽ നല്ലോണം കാണാൻ പറ്റും. തോന്നുന്നത് പൊളിച്ചെടുത്തല്ലോ, മിക്കവാറും എന്റെ നടു ഒടിഞ്ഞിട്ടുണ്ടാവുന്നാ തോന്നണേ. എനിക്ക് വേദനിച്ചിട്ട് വയങ്ങ. അടിക്കൂ, യുമാർ രണ്ടുപേരാണ് നമ്മുടെ മേത്തേക്ക് വീണത്. എന്നാ പിന്നെ നമുക്ക് പോകാം. എല്ലാരും മാറി നിന്നെ, എല്ലാരും സൈഡിലേക്ക് പോയിക്കോ. കയറിന്റെ അവിടുന്ന് മാറി നിക്ക്. അങ്ങോട്ട് മാറി നിക്ക്, അങ്ങോട്ട്. ആരും അകത്തേക്ക് വരാൻ പാടില്ല. കയറിന്റെ അവിടുന്ന് മാറി നിക്ക്, സൈഡിലേക്ക് മാറി നിക്ക്. നീ വേഗം അങ്ങോട്ട് ചെന്ന് ആ ക്രൗഡ് ഒക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യ്, വേഗം. അതെ മോട്ടു പത്ലു, ഈ സെക്യൂരിറ്റി ഡ്രസ് നിങ്ങക്ക് എവിടുന്നാ കിട്ടിയത്? നിങ്ങളെ കാണുമ്പോ സെക്യൂരിറ്റിയെ പോലെ തന്നെ ഉണ്ട്. ഏ മോട്ടു, ഒരു ഡ്രസ് എനിക്ക് ഒപ്പിച്ചു തന്നേ, അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ച് പോയി സൂര്യകുമാരനെ കാണാമല്ലോ. ഇതോ ഞങ്ങള് കൊലക്ക് കൊടുത്ത് അടങ്ങുവോ നീ? ഒന്ന് മിണ്ടാതിരുന്നൂടെ, സെക്യൂരിറ്റിക്കാര് കേക്കും. ഞങ്ങളെല്ലാം ടുത്തല്ലോ, ഇവന്മാരെ നടു പൊട്ടിച്ച് അടങ്ങുന്ന തോന്നണേ. അടിക്കുമാര് വേണ്ട, നമുക്ക് അങ്ങനെ ചെയ്യാം. നിന്റെ ഈ ടണൽ കുഴി ഐഡിയ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെക്യൂരിറ്റി ഫോഴ്സിനും നമ്മളെ തടയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എന്തായാലും ഷൂട്ടിംഗ് സെറ്റിന്റെ അരികിലെത്തും. സെക്യൂരിറ്റിക്കാർക്ക് എന്തായാലും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സൂര്യകുമാറിനെ ചെന്ന് കാണുന്നത് ഒരിക്കലും ആർക്കും തടയാൻ പറ്റില്ല. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും എവിടെ പോയി? എന്റെ ചേട്ടാ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ എവിടേക്കാ പോയേ? ഇവിടത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവന്മാരെല്ലാം പോയി. ഇപ്പൊ ചായക്കടയുടെ അടുത്തായിട്ടാ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചായക്കടക്കാരൻ ചേട്ടന് കടയിലെടുത്തോ എന്ന് വെച്ചാ ഞങ്ങളുടെ വീട്ടിനടുത്ത്. എടാ കഴുതേ മരമണ്ടേ വിറ്റി, എന്ത് ഐഡിയാടാ നീ തന്നത്? അവിടെ വീടിനടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നു, നമ്മളിവിടെ തുരങ്കം തോണ്ടിക്കൊണ്ടിരിക്കുന്നു. അവരിതാ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. സൂപ്പർ സ്റ്റാർ ഇവിടെ ഇരുന്ന് എന്റെ കൂടെ ചായ കുടിച്ചതേ ഉള്ളൂ. ഒരുമിച്ചൊരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്, ഇതാ നോക്കിയേ. ഓ മോട്ടു, എന്റെ ചങ്ക എന്റെ കൂടെ തന്നെ ഫോട്ടോ എടുത്തു, ഇത് കണ്ടില്ലേ? ഞാനും ഒരുമിച്ച് ഫോട്ടോ എടുത്തു, ഇതാ കണ്ടോളൂ. എന്നോട് പറഞ്ഞിട്ടുണ്ട് മുംബൈക്ക് പോണ സമയത്ത് അദ്ദേഹത്തിനെ ചെന്ന് കാണണമെന്ന്. ഉർഫുരി നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണ ചടങ്ങ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ദുഃഖിക്കുന്നു, നിങ്ങൾ കണ്ടില്ലേ എന്റെ എല്ലാ സ്റ്റണ്ടും ഫൈറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഈ ഫുർഫുറി നഗറിൽ മോട്ടു പത്തുലു എന്നുപേരുള്ള രണ്ട് സൂപ്പർ ഹീറോസ് ഉണ്ടെന്ന്. അവരെല്ലാവരെയും സഹായിക്കുന്നുണ്ട്, സാമൂഹ്യ സേവനം ചെയ്യുന്നു എന്ന്, എല്ലാ കഷ്ടങ്ങളും സ്വയം ഏറ്റെടുക്കുന്നു എന്ന്. യഥാർത്ഥ ഹീറോമാർ അവരാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ അവരെ കാണാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷെ സമയം കിട്ടുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ അവരെ കാണാൻ വേണ്ടി അവരുടെ വീടിന് മുമ്പിൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു. അങ്ങനെയെങ്കിലും അവരെ കാണാൻ കഴിയുമെന്ന് കരുതി. പക്ഷെ അവർ വീട്ടിലുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അവർ പുറത്ത് ആരെങ്കിലും സഹായിക്കാൻ പോയതായിരിക്കും. എനിക്കവരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. നിങ്ങളാണോ മോട്ടു പത്തലു? പക്ഷെ നിങ്ങൾ എന്താ ഇങ്ങനെ കോപിഷ്ടരായിരിക്കും? അങ്ങനെ ചോദിക്കരുത്, അത് വലിയൊരു ദുരിതം പിടിച്ചൊരു കഥയാണ്. ഫോട്ടോ എടുത്തോളൂ.